Hi friends, welcome back to Shah's Kitchen and Craft. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കുക്കറപ്പമാണ്. കലത്തപ്പം എന്നും ഇതിനെ പേരുണ്ട്. ചില സ്ഥലങ്ങളിൽ കലത്തപ്പം എന്നും പറയുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ട് സ്പഞ്ചി ആയി ആരെടുത്തിട്ടുള്ള ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഒരു വലിയ കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അര ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്. കൊട്ടത്തേങ്ങയുടെ കൊത്താണ് ഏറ്റവും നല്ലത്. അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്യാം. ഒരു മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അരക്കപ്പ് ചോറ്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് അതൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം. ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ വറുത്ത് കൂരാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനുള്ള മാവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചരിയും ചോറും എല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കണം. ഒരു ജാറിലേക്ക് അരിയും ചോറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ജീരകം ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അധികം ബാറ്റർ ലൂസായി പോകരുത്. നമ്മളിതിലേക്ക് ശർക്കര പാനി ഒഴിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക. അരച്ചെടുത്തിട്ടുള്ള മാവ് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതുപോലെ വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ആ ശർക്കരപ്പാനി നമ്മൾ ലേശം ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ഈ മാവിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതേ ടൈമിന് തന്നെ നമ്മളിത് മിക്സാക്കി കൊടുക്കണം. ചൂടുള്ളത് കൊണ്ട് മാവ് വെന്ത് പോവും. അതുകൊണ്ടാണ് അതേ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാവ് റെഡിയായി. അപ്പം ചുട്ടെടുക്കാൻ ഉപയോഗിക്കുന്ന കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മുടെ ചെറിയുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചുവന്നുള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് ആ ചുറ്റുഭാഗവും കുക്കറിൻ്റെ ചുറ്റുഭാഗവും നല്ലപോലെ ഒന്ന് കുമിള വന്നതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. അതിനുശേഷം കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഊരി മാറ്റും. വിസിലിടാതെയാണ് കുക്കറിൽ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും അപ്പം കുക്കാവും. അപ്പത്തിൻ്റെ മുക്കാൽ വേവാകുമ്പോൾ നമ്മളെ മുകൾ വശം കുക്കാവാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ ഞാൻ ഇടയ്ക്കൊന്ന് കുക്കർ ഓപ്പൺ ആക്കി നോക്കി. പക്ഷേ വെന്തിട്ടില്ല. നമ്മൾ എന്താണോ വെച്ച് കുത്തി നോക്കുന്നത് അതിന്മേൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പം വെന്തിട്ടുണ്ടാവില്ല. ഞാനതുകൊണ്ട് പിന്നെയും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചു. ഇപ്പോൾ അപ്പം എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നന്നായിട്ട് ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.